പത്തനംതിട്ട ശബരിമല ഉൾപ്പെടുന്ന പെരുന്നാട് വില്ലേജ് പരിസ്ഥിതി ലോല പ്രദേശത്തിൽ ഉൾപ്പെടുന്നതിനാൽ ഇവിടെ സ്ഥിരം നിർമ്മാണങ്ങൾ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, സന്നിധാനം, പമ്പ എന്നിവിടങ്ങളിൽ ഇനി ഒരു കെട്ടിടവും സ്ഥിരമായി പണിയില്ല. കോൺക്രീറ്റ് മേൽക്കൂരയുള്ള ഒരു നിർമ്മാണവും പമ്പയിലോ സന്നിധാനത്തോ പുതുതായി ഉണ്ടാകില്ല. അതേസമയം നിലയ്ക്കൽ മാസ്റ്റർ പ്ലാൻ പ്രകാരം വനംവകുപ്പ് കൂടി അംഗീകരിച്ച സ്ഥലങ്ങളിലെ നിർമ്മാണത്തിന് തടസ്സമില്ല. അവിടെ തിര നിർമ്മാണം ആകാം. പമ്പ നദീ തീരത്ത് അയ്യപ്പന്മാർ നടന്നുപോകുന്ന വഴിയിൽ കഴിഞ്ഞ വർഷം പണിത 3 ഷെഡുകളുടെ മാതൃകയിൽ ഇക്കൊല്ലം 4 കൂടി നിർമ്മിക്കുന്നുണ്ട്. മണ്ഡല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഇവ നിർമ്മിക്കും. പമ്പയിൽ 2018 പ്രളയത്തിൽ ഒലിച്ചുപോയ രാമമൂർത്തി മണ്ഡപം നിന്നിരുന്ന സ്ഥലത്ത് മണ്ഡല മകരവിളക്ക് സീസണിൽ താൽക്കാലിക പന്തൽ പണിയും. വലിയ സമ്മേളനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജർമ്മൻ പന്തൽ എന്ന താൽക്കാലിക സംവിധാനമാണ് ഇവിടെ സജ്ജമാകുക. മൂവായിരം അയ്യപ്പന്മാർക്കിവിടെ ഒരേ സമയം വിരിവെച്ച് വിശ്രമിക്കാം. നിലയ്ക്കലിലും വരുന്ന സീസണിൽ ജർമ്മൻ പന്തൽ പണിയും. മരാമത്ത് ഓഫീസിനടുത്തുള്ള സ്ഥലത്താണിത്. 2000 പേർക്ക് ഒരേ സമയം വിശ്രമിക്കാനാകും. സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ വരവ് കൂടുമ്പോൾ നിലയ്ക്കലിൽ തൽക്കാലത്തേക്ക് തടഞ്ഞ് ഘട്ടംഘട്ടമായി കടത്തിവിടുന്ന പദ്ധതിയും ഇക്കുറി പരിഗണനയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ താൽക്കാലിക പന്തലുകൾ നിർമ്മിക്കേണ്ടി വരും. നിലയ്ക്കലിൽ ഇനി സ്ഥിരമായി നിർമ്മിക്കേണ്ടത് ബസ് ടെർമിനലാണ്. ഭാവിയിൽ ദീർഘദൂര ബസ് സർവീസുകൾ നിലയ്ക്കലിൽ അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് മാസ്റ്റർ പ്ലാനിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. പമ്പാ നദിക്ക് കുറുകെ പണിയുന്ന സുരക്ഷാ പാലത്തിന്റെ പൈലിങ്ങിനും പ്രത്യേക അനുമതി വേണ്ടിവരും. സന്നിധാനത്ത് പാണ്ഡിത്താവളത്ത് വാട്ടർ ടാങ്കിന് എതിർവശത്ത് അന്നദാനത്തിനായി ഉദ്ദേശിക്കുന്ന സംവിധാനവും സ്ഥിര നിർമ്മാണമായിരിക്കില്ല. ശബരിമലയെ പരിസ്ഥിതി സൗഹൃദമായി സംരക്ഷിക്കും. കോൺക്രീറ്റ് കാട് എന്ന ശൈലിയിൽ നിന്നൊരു മാറ്റമാണ് ശബരിമലയിലും പമ്പയിലും എല്ലാവരും ആഗ്രഹിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമായി ഇവിടങ്ങൾ നിലനിർത്താൻ പരമാവധി ശ്രമിക്കും. നിലയ്ക്കൽ കേന്ദ്രമാക്കിയുള്ള വികസനങ്ങളാകും ഭാവിയിൽ ഉണ്ടാകുക.